നമസ്കാരം. കേരളത്തെ തട്ടിപ്പിന്റെ മുഖ്യ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് നൈജീരിയൻ സംഘം. 300 കോടി രൂപയ്ക്ക് മുകൾ വിവിധ കേസുകളിലായി കേരളത്തിൽ നിന്നിവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൈബർ പോലീസിന്റെ കണക്ക്. മുംബൈ, ബംഗളൂരു, ഗോവ, ഡൽഹി എന്നിവിടങ്ങളിൽ താമസമാക്കിയാണ് ഇവരുടെ തട്ടിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു കേസിൽ മാത്രം 1.17 കോടി രൂപ വരെ ഈ സംഘം തട്ടിയെടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റ് വിസയിലാണ് നൈജീരിയൻ സംഘം ഇന്ത്യയിലേക്ക് ചേക്കേറുന്നത്. ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞാലും തിരിച്ചു പോകാതെ സംഘത്തിലെ ചിലർ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ തന്നെ തുടരുകയാണ് പതിവ്. ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കഴിയാത്തതിനാൽ ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരുടെ ATM കാർഡ് ഉൾപ്പെടെയുള്ള അക്കൗണ്ട് ചെറിയ തുകയ്ക്ക് വാങ്ങും. അതിലേക്കാണ് തട്ടിപ്പ് പണം എത്തിക്കുന്നത്. പണത്തിന്റെ ഭൂരിഭാഗവും നൈജീരിയയിലേക്ക് അയക്കുകയും ബാക്കി കൊണ്ട് ഇവിടെ ആർഭാട ജീവിതം നയിക്കുകയുമാണ് സംഘത്തിന്റെ പതിവ്. വിദേശ IP അഡ്രസ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ പലപ്പോഴും പ്രതികളെ പിടികൂടാറില്ല. ഇന്ത്യയിലെ മൊബൈൽ സിം കാർഡ് ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിലെ പ്രതികളെ മാത്രമാണ് പോലീസിന് പിടികൂടാനാകുന്നത്. പരാതി കിട്ടി അക്കൗണ്ട് പോലീസ് പരിശോധിക്കുമ്പോഴേക്കും പകുതി തുകയും ഇതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിന്റെ പിന്നിലും നൈജീരിയക്കാരായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന സൈബർ ഹാക്കിങ്ങിന് പുറമെ വിദേശത്ത് ജോലി, ഗിഫ്റ്റ്, വിവാഹ വാഗ്ദാനം തുടങ്ങി പേര് പറഞ്ഞാണ് ഇവരുടെ തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ കൂടുതലും കരുവാകുന്നത് മലയാളികളാണ്. ഇതിനെക്കുറിച്ച് പോലീസിനോട് നൈജീരിയൻ പൗരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കേരളത്തിലുള്ളവർക്ക് പണമുണ്ട്, പണത്തോട് ആർത്തിയും ഉണ്ടെന്നായിരുന്നു. ബംഗളൂരു, ഗോവ, ഡൽഹി എന്നീ നഗരങ്ങളിൽ നൈജീരിയൻ വംശജരുടെ നേതൃത്വത്തിൽ MDMA നിർമ്മാണം നടക്കുന്നതായി എക്സൈസ് ഇന്റലിജൻസ് വ്യക്തമാക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടുന്ന യുവാക്കൾ ഇവരുടെ ഏജന്റുമാണ്. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ അടുത്തിടെ പിടികൂടിയ വലിയ അളവിലുള്ള MDMA കേസുകളിൽ മുഖ്യകണ്ണി നൈജീരിയൻ പൗരന്മാരാണ്. അതേസമയം മയക്കുമരുന്ന് കടത്ത് കേസിൽ ഡൽഹിയിൽ പിടിയിലായ നൈജീരിയൻ സ്വദേശി യുകാമ ഇമ്മാനുവലിനെ ഒമിഡുവിലെ കൊച്ചിയിലെത്തിച്ചു. തിരുവോണ ദിനത്തിൽ രാത്രിയോടെയാണ് ഡൽഹി പോലീസ് രാജധാനി എക്സ്പ്രസിൽ ഇവരെ കൊച്ചിയിലെത്തിച്ചത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയവരെ ജില്ലാ ജയിലിൽ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരെ കസ്റ്റംസിന് വിട്ടുകൊടുക്കാതിരിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ലഹരി മാഫിയ സംഘം. ഇവരെ കൊച്ചിയിലെത്തിക്കാൻ കസ്റ്റംസിന് ഏറെ പണിപ്പിടേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത സുരക്ഷയോടെ പ്രത്യേക ബസ്സിലാണ് ഇവരെ ജയിലിലെത്തിച്ചത്. 2 ആഴ്ച കഴിഞ്ഞതിനാൽ ഇവരെ ഇനി കസ്റ്റംസിന് കസ്റ്റഡിയിൽ കിട്ടില്ല. അതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ നീക്കം. ഓഗസ്റ്റ് 29 നൈജീരിയൻ യുവതിയെ കൊച്ചിയിൽ ഹാജരാക്കണമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അന്ന് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ മറ്റൊരു തീയതി അനുവദിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്ന് സെപ്റ്റംബർ 2 ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ടിക്കറ്റ് കിട്ടിയില്ലെന്ന കാരണത്താൽ അന്നും ഇവരെ കൊച്ചിയിൽ എത്തിച്ചില്ല. തിഹാർ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ഇവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.